Hi, Assalamu alaikum. Welcome back to Maliha's World. In this video, I have requested a topic of craft materials. Now, I have a color related title and craft materials. Craft materials part 1. Now, I have organized this video. First, I color painting, acrylic painting, pinna korchu baakla saanangalilekke oru box aanu. Appo first enne fevicryl inde acrylic colors inde oru box aato. Oru beginner nokke idu madi. Athyavasam oru bottle aato cheyyanum craft okke cheyyan vendu. Idile 6 shades undu. Yellow, red, white, blue, green, black aayittu. Idu 80 rupees aato. ഇത് ആദ്യം വാങ്ങിച്ച പെയിന്റ് ഇതാണ് പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കളർ വേണ്ടതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കും ഇത് ഓരോ ബോട്ടിലിന് 20 റുപ്പീസ് ഒക്കെ ആയിട്ട് വരും ഇതിലിപ്പോൾ ദ പിങ്ക് അത് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ പിങ്ക് യെല്ലോ പേർപ്പിൾ കളറൊക്കെ ആയിട്ട് ഇത് ഒരു നല്ലൊരു പിങ്ക് ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് പിന്നെ വേറെ ടൈപ്പ് പിങ്ക് വൈറ്റ് അങ്ങനെ കളേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഇത് 3D ലൈനർ കേട്ടോ നമ്മൾ വല്ല ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഗ്ലിറ്റർ പിങ്ക് കളറാട്ടോ പിന്നെ ഇങ്ങനത്തെ ഒരു കളർ സെറ്റ് ഉണ്ട് കേട്ടോ അതിൽ ആകെ 6 കളേഴ്സേ ഉള്ളൂ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും അങ്ങനത്തെ ഒരു കളറിൻ്റെ സെറ്റ് ഇത് നോർമൽ ഇത് നമുക്ക് വല്ല പെട്ടെന്ന് വല്ല ആവശ്യത്തിന് യൂസ് ചെയ്യാം പിന്നെ വരുന്നത് സ്പോഞ്ച് ബ്രഷ് അതങ്ങനത്തെ സംഭവമൊക്കെ കേട്ടോ പെയിൻറ്റിങ്ങിന് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇതേ ഇങ്ങനത്തെ രണ്ട് കുഞ്ഞൊരു ബോക്സ് വെച്ചിട്ടുണ്ട് ഇത് വാട്ടർ കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് എൻ്റെ ഈ ബോക്സിലുള്ളത് കേട്ടോ അടുത്തതായിട്ടുള്ളത് ദേ ഇങ്ങനത്തെ ഒരു ബോക്സ് ഇത് നമ്മൾ പിസ്താഷ്യയിൽ വെച്ച് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് കേട്ടോ നമ്മുടെ ചാനലിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഷെയ്ഡ് പോസ്റ്റ് കളർ വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഷെയ്ഡ്സൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുന്നേ തന്നെ മേടിച്ചിട്ടുള്ളതാണ് പോസ്റ്ററുകൾ നമുക്കറിയാലോ സീനറി പെയിൻറ് ചെയ്യാനും പിന്നെ ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഷെയ്ഡ്സ് അതൊക്കെ കൂടിയിട്ട് ഞാനതേ ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഉള്ളത് സ്കെച്ചസ്സാണ് സ്കെച്ച് നമുക്ക് കൂടുതൽ അസൈൻമെൻറ്റ്സ് ചെയ്യാനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വേണ്ട സംഭവങ്ങളാണ് അപ്പോൾ ഇത് ഞാൻ ഓരോ ഡിഫറെൻറ്റ് സ്കെച്ച് ഇങ്ങനെ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്ത് വെച്ചൊക്കെയായിരുന്നു ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാനും സിസ്റ്ററൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന സംഭവമാണ് സ്കെച്ച് അപ്പോൾ അതിങ്ങനെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇങ്ങനെ കുഞ്ഞൊരു പൗച്ചിൽ ഗ്ലിറ്റർ ഗ്ലൂ ആണ് ഗ്ലിറ്റർ ഗ്ലൂ വെച്ചാൽ നമുക്ക് നമ്മുടെ സാധാ 3D ഗ്ലിറ്റർ ലൈനർ പോലെ തന്നെ യൂസ് ചെയ്യണതാണ് അപ്പോൾ ഇതിൽ ഇതാ കുറച്ച് പിങ്ക് ബ്ലൂ റെഡ് ഗ്രീന് സിൽവർ ഗോൾഡ് പേർപ്പിൾ ആ കളേഴ്സിലൊക്കെ ആയിട്ടുള്ള ഗ്ലിറ്റർ ഗ്ലൂസ് ഉണ്ട് അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ ഒരു കുഞ്ഞു പൗച്ചിലാക്കിയിട്ട് വെച്ചൊക്കെയാണ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഇനി അടുത്തതായിട്ട് ഉള്ളത് ഗ്ലിറ്റർ പെന്നാണ് നമ്മളുടെ ഗ്ലിറ്റർ പെന്നും കളർ പെൻസുമാണ് അത് ഇതേപോലത്തെ ഒരു പൗച്ചിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഗ്ലിറ്റർ പെൻസ് വെച്ചാൽ കുറേ ഫ്രേഗ്രൻസ് ഉള്ളത് ഫ്രൂട്ടിൻ്റെ ഫ്രേഗ്രൻസ് ഉള്ളതൊക്കെ ഉണ്ട് കുറേയൊക്കെ കഴിഞ്ഞു പിന്നെ ഉള്ളതാണിത് ഇത് കണ്ട ഗ്രേപ്പ് ലെമൺ ഓറഞ്ച് അങ്ങനത്തെ കുറേ ആയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ സാധാ നോർമലായിട്ടുള്ള കളർ പെന്നാണ് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു പൗച്ചിൽ ഇതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അസൈൻമെൻറ്റ്സ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു അപ്പോൾ എപ്പോഴും നമുക്ക് എടുക്കാൻ പാകത്തിനായിട്ട് വെക്കും അടുത്തതായിട്ടുള്ളത് കളർ പെൻസ് കളർ പെൻസിൽസാണ് അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു നോർമൽ പൗച്ചിൽ നോർമൽ കളർ പെൻസിൽസ് തന്നെ ഇത് ഫേബർ കാസ്റ്റലിൻ്റെയാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതുണ്ട് പിന്നെ ഇതേപോലെ ഒരു സെറ്റിൽ ആയിട്ട് വരുന്നതും ഉണ്ട് കുറച്ച് കളർ പെൻസിൽസ് ഇതും അങ്ങോട്ടും ഞങ്ങൾ സിസ്റ്റർ അങ്ങോട്ടും ആയിട്ട് യൂസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അടുത്തതായിട്ട് ഉള്ളത് ബ്രഷ് പെയിൻറ്റ് ബ്രഷ് അത് ഇതേപോലൊരു ഹോൾഡറിൽ വെച്ചേക്കാണ് ഈ ഹോൾഡർ നമ്മൾ തന്നെ ചെയ്തതാണ് ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സ്ട്രോ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ പെയിൻറ്റ് ബ്രഷ് ഇതാ ഇതൊക്കെയാണ് കുറച്ച് ഫ്ലാറ്റായിട്ടുള്ള ബ്രഷസ് ഉണ്ട് ഫ്ലാറ്റായിട്ടുള്ളതുണ്ട് റൗണ്ട് ഉണ്ട് സീറോ സൈസിലുള്ള ബ്രഷ് ഉണ്ട് അങ്ങനെ കുറേ ബ്രഷ് ഉണ്ട് പിന്നെ ഗ്ലൂ നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് വേറൊരു ബ്രഷ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാറില്ല അപ്പോൾ അത് ഗ്ലൂ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും പിന്നെ ഞാൻ വെക്കുന്നത് ഇതേപോലെ ഒരു കാർഡ്ബോർഡിൽ എൻ്റെ പെയിൻറ്റിങ് പാലറ്റ് വാട്ടർ കളർ ഓയിൽ പേസ്റ്റിൽസ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇത് ഫസ്റ്റ് വാട്ടർ കളറാണ് ഇതിൽ
24 ഷീറ്റ്സ് ഉണ്ട് കളർ കേക്ക്സ് ആട്ടോ. അപ്പോൾ ഇതിൽ ഇതിന് ഇതേതാണ് പ്രൈസ്. അപ്പോൾ ഇതിങ്ങനെ റെയിൻബോ പോലെ ആയിരിക്കണം, വാട്ടറൊക്കെ സ്പില്ലായിട്ട്. പിന്നെ ഇത് ഓയിൽ പേസ്റ്റിൽസ്, അതിൽ ഇത് അത്രയും ഷെയ്ഡ്സ് ഉണ്ട്, 24 ഷെയ്ഡ്സ് സംതിങ് ഉണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല തന്നെ കേട്ടോ. പിന്നെ പാലറ്റ് കളർ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് പാർട്ട് 1. നമ്മൾ കളർ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ തന്നെ ഒരു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒത്തിരി കുഞ്ഞ് ബെല്ലൈക്കം വരും, അതിൽ ഓളൊന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നല്ല അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിന് കിട്ടുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.